സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേക്ഷണത്തിൽ കേട്ടിട്ടുണ്ടേ മനസ്സിലാവും. നെൽവയൽ സംരക്ഷിക്കുന്നതിനും തണ്ണീർത്തട സംരക്ഷണത്തിനും എൽ ഡി എഫിൻ്റെ നിലപാട് എന്താണ് എന്ന് എൽ ഡി എഫിൻ്റെ ജനജാഗ്രതാ യാത്ര വിശദീകരിച്ചിട്ടുണ്ട്. അത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. എൻ്റെ അഭിപ്രായം ഇപ്പോൾ അത് സംബന്ധിച്ചൊരു അഭിപ്രായം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹം നിങ്ങളെപ്പോലെയുള്ളവരെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ അതിൻ്റെ അനൌചിത്യവും ഔചിത്യവും അദ്ദേഹത്തിന് തീരുമാനിക്കാം. എനിക്കറിയത്തില്ല, ഞാൻ എനിക്കറിയാൻ വയ്യാത്ത കാര്യം പ്രസാദ് ചോദിച്ചാൽ ഞാൻ എങ്ങനെയാ മറുപടി പറയുന്നത്? എനിക്കറിയില്ല. പിന്നെ പൊള്ളയാണോ അതിനകത്തുള്ളോ ഉണ്ടോ എന്നെങ്ങനെ അറിയും? പ്രസാദ് ഇപ്പോൾ ഒരു കാര്യം പറയുന്നു, നിങ്ങളുടെ ചാനലൊരു കാര്യം പറയുന്നു, അതേപോലെ തന്നെ ശ്രീ തോമസ് ചാണ്ടിക്കും അദ്ദേഹത്തിൻ്റെ കാര്യം പറയാനുള്ള അവകാശമുണ്ട് എന്ന ജനാധിപത്യമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. എൻ്റെ ജാഥയിൽ ഉള്ള പ്രശ്നമില്ല, ജാഥയിലെ അംഗങ്ങൾ ആരും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലത്തിൽ തോമസ് ചാണ്ടി അധ്യക്ഷനായിട്ടുള്ള അതിൻ്റെ സ്വീകരണ കമ്മിറ്റിയുടെ അധ്യക്ഷനാകുമ്പോൾ പ്രതിപക്ഷം ഞാൻ നിയമസഭയിൽ വെല്ലുവിളിച്ചാണ് വീണ്ടും വെല്ലുവിളിക്കുന്നു എന്ന് പറഞ്ഞ് ചില കാര്യങ്ങൾ പറഞ്ഞു. അത് അവിടെ പറയണമായിരുന്നോ എന്ന് അദ്ദേഹം തന്നെ തീരുമാനിക്കട്ടെ, എനിക്കതിനെക്കുറിച്ച് കമൻ്റ് ഒന്നുമില്ല. ആവർത്തിച്ച് ചോദിക്കേണ്ട, ഞാൻ അതിനെക്കുറിച്ച് കമൻ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. എല്ലാ കളക്ടർമാരും സംസ്ഥാന ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് നിയോഗിക്കുന്ന ഒരു കളക്ടറും ഇല്ല. അതെ, ഗവൺമെൻറ്റിൽ ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു ഇപ്പോൾ ശിവരാജൻ കമ്മീഷൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ശരിയല്ല എന്ന് പലരും പറയുന്നില്ലേ, അവർക്കത് പറയാനുള്ള റൈറ്റുണ്ട്. ശിവരാജൻ കമ്മീഷൻ 3 വർഷം കാലം തെളിവെടുത്തിട്ട് റിപ്പോർട്ട് കൊണ്ടുവന്നാണ്. ഇത് പൊള്ളയാണ് ആളുകൾ പറയുന്നു, പറയാൻ അവർക്ക് അവകാശമില്ലേ? ഇതിനെ രണ്ടിനെയും ബഹുമാനിക്കുന്നതാണ് ഡെമോക്രസി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ വാർത്ത കൊടുക്കാനും അവകാശമുണ്ട്. രാജസ്ഥാനിലെ നിയമം ഇവിടെ ഇല്ല. രാജസ്ഥാനിലെ നിയമമാണെങ്കിൽ ഇപ്പം അകത്തു പോകും, അതിവിടെ ഇല്ല. എൽ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ സ്വാതന്ത്ര്യങ്ങളെല്ലാം സംരക്ഷിക്കുന്ന കാര്യമാണ്. നിങ്ങളുടെ സംശയം, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഉത്തരം എൻ്റെ കയ്യിൽ നിന്ന് കിട്ടത്തില്ല, അതിന് വെറുതെ ചോദിക്കുകയും വേണ്ട. എൻ്റെ അങ്ങനെയൊന്നുമില്ല, അദ്ദേഹം എന്നെ സ്വീകരിക്കുക ചെയ്ത് നാണം കെടുത്തു. എന്നോട് കാണിച്ച സഹാനുഭൂതിക്ക് നന്ദി. അത് നിങ്ങളും അദ്ദേഹം തമ്മിലുള്ള തർക്കത്തിൽ എന്നെ കക്ഷിയാക്കും. ഇല്ല, വകുപ്പും രാഷ്ട്രീയവും രണ്ടും രണ്ട. വകുപ്പല്ലേ നോക്കുന്ന ഉദ്യോഗസ്ഥന്മാർ? അത് നിയമത്തിന് വിരുദ്ധമായിട്ടുണ്ടെങ്കിൽ കളക്ടറാണെങ്കിലും ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും അവർ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെക്കും. അത് ഈ വിവരാവകാശമുള്ള രാജ്യമാണ്, നീതിന്യായ വ്യവസ്ഥയുള്ള രാജ്യമാണ്. ഇതിനെല്ലാം പരിഹാരമുണ്ട്. ഒന്നും ഒരു കാരണവശാലും ഭയപ്പെടണ്ട. ഏതാ തോമസ് ചാണ്ടിയുടെ കേസ് എന്നല്ല, ഏത് കേസാണെങ്കിലും റവന്യൂ കേസുകളിൽ അഡ്വക്കേറ്റ് ജനറലും അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലും ഒക്കെ ഹാജരാകും. ഇപ്പോൾ രണ്ട് അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽമാരുണ്ട്, ഒരു അഡ്വക്കേറ്റ് ജനറലും ഉണ്ട്. അതൊക്കെ സർക്കാർ പരിഹരിച്ചോളും, അതൊന്നും രാഷ്ട്രീയ തലത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല. ഗവൺമെൻറ്റിന് അതിൻ്റേതായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്, അവരതിനെക്കുറിച്ച് തീരുമാനം. അതെ, അത് ഓരോ പാർട്ടികൾക്കും ഇപ്പോൾ മലബാറിലെ എൽ ഡി എഫ് സീറ്റുകളും തിരുവിതാംകൂറിലെ എൽ ഡി എഫ് സീറ്റുകളും തമ്മിൽ എണ്ണി നോക്ക്, ആർക്കാ കൂടുതൽ സീറ്റുകളിലൂടെ? എൽ ഡി എഫിനാ യു ഡി എഫിനാ? അതൊക്കെ ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിലെ ഒരു ഡിവിഷനുണ്ട്.
അത് അന്വേഷിച്ചിരിക്കുന്നു. ആലപ്പുഴയിലും അങ്ങനെ തന്നെ, ഒരു വ്യത്യാസമില്ല. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇതൊക്കെ എൽ ഡി എഫ് ഒരുമിച്ച് തന്നെയാണ് പോകുന്നത്. നിങ്ങൾ വിചാരിച്ച രണ്ടാമത്തുമില്ല, വേറെ കുഴപ്പമില്ല. ഞങ്ങൾ ഈ പറയുന്ന സ്ഥലത്തെല്ലാം വരുന്ന ജനങ്ങളല്ലേ, ഇവിടെ ജനങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് രണ്ടും രണ്ട് എന്ന് ഉള്ള തരത്തിലൊന്നും വേണ്ട. ഇല്ല, നിങ്ങൾ വിചാരിച്ചാലും ഞങ്ങളുടെ ഫോക്കസ് മാറുകയില്ല. ഞങ്ങളുടെ പ്രസംഗങ്ങളെല്ലാം കേൾക്കുക. തോമസ് ചാണ്ടിയുടെ കാര്യമല്ലല്ലോ നിങ്ങളിപ്പോൾ. ഞാൻ വാർത്താ സമ്മേളനം നടത്തിയാൽ, ഇപ്പോൾ ഞാൻ തിരുവനന്തപുരം വാർത്താ സമ്മേളനം നടക്കുന്നു. ഈ സമ്മേളനത്തിൻ്റെ റിപ്പോർട്ട് പോകുമ്പോൾ തോമസ് ചാണ്ടിയുടെ കാര്യം മാത്രമേ കാണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ഫോക്കസ് മാറിയുന്നില്ല. എന്നിട്ട് ഞാൻ വരാതിരിക്കുന്നുണ്ടോ? നിങ്ങൾ അവിടെ വെച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ വെച്ച് പറയുന്നില്ല, 3 മണിക്ക് കാണാമെന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ പറഞ്ഞാലും പറഞ്ഞ കാര്യങ്ങളൊന്നും കാണത്തില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഇത് എൻ്റെ ജോലിയാണ്, എൻ്റെ ഡ്യൂട്ടിയാണ്. നിങ്ങൾക്കിഷ്ടമുള്ളോ നിങ്ങൾ കൊടുക്കുന്നു, അത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ തമ്മിൽ വേറെ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. വേറെ വല്ല കാര്യമൊക്കെ നോക്കുന്ന യജമാൻ ഇതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് നടന്നു പോട്ടെ. പ്രചരണം ഞങ്ങളൊരു ഏജൻസിയെ ഏൽപ്പിച്ചിട്ടില്ല. ഞങ്ങളുടെ സഖാക്കൾ തന്നെയാണ്, CPI-ഉം CPM-ഉം LDF-ലെ സഖാക്കൾ തന്നെയാണ് ഈ പ്രചരണമൊക്കെ നടത്തുന്നത്. അത്യാവശ്യം ജനങ്ങളറിയാനും മാത്രമല്ല പ്രചരണങ്ങളുണ്ട്, പിന്നെ നിങ്ങളുണ്ടാക്കുന്ന വിവാദങ്ങൾ കൊണ്ടുള്ള പ്രചരണങ്ങളും ഉണ്ട്. ശരി, എല്ലാവർക്കും നന്ദി. വീണ്ടും സഹകരണം ഉണ്ടാകണം. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നതിൻ്റെ തത്സമയ സംപ്രേക്ഷണമാണ്.